തിരിച്ചറിയാൻ രാജി ആവശ്യപ്പെട്ടപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധം മന്ത്രിയുടെ ഓഫീസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചു. പ്രവർത്തകർ അവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജിതിൻ, നേരത്തെ തന്നെ വലിയ സന്നാഹം സെക്രട്ടേറിയറ്റ് അനക്സിന് മുന്നിലുണ്ടായിരുന്നു. അകത്തേക്ക് മാധ്യമങ്ങളടക്കം പ്രവേശിപ്പിക്കാത്ത തരത്തിൽ പോലീസിന്റെ ബന്ദോബസ്ത് ഉണ്ടായിരുന്നു. ഇത് പ്രഖ്യാപിച്ചു നടത്തിയ പ്രതിഷേധമായിരുന്നു. അനക്സ് ഒന്നിലേക്കാണ് യുവമോർച്ച പ്രവർത്തകരുടെ അപ്രതീക്ഷിതമായ പ്രതിഷേധം ഉണ്ടായത്. അങ്ങനെ നോട്ടീസ് നൽകിയുള്ള മറിച്ച് അഞ്ച് പ്രവർത്തകർ പെട്ടെന്ന് ഓഫീസിന് അടുത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. ഓഫീസിനകത്തേക്ക് ചാടിക്കയറാനായിരുന്നു പ്രവർത്തകരുടെ നീക്കം. കരിങ്കൊടിയും അടുത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. ഓഫീസിനകത്തേക്ക് ചാടിക്കയറാനായിരുന്നു പ്രവർത്തകരുടെ നീക്കം. കരിങ്കൊടിയും ബി ജെ പിയുടെ കൊടിയുമായാണ് പ്രവർത്തകർ എത്തിയിരുന്നത്. എന്നാൽ ഓഫീസിനടുത്തേക്ക് അനക്സ് ഒന്നിൻ്റെ പരിസരത്തേക്ക് എത്തും മുൻപേ പോലീസ് അവരെ തടഞ്ഞു. അവരെ പിടികൂടി പോലീസ് ജീപ്പിൽ നീക്കുകയായിരുന്നു, കസ്റ്റഡിയിലെടുത്ത് നീക്കുകയായിരുന്നു. പെട്ടെന്നാണൊരു പ്രതിഷേധമുണ്ടായത്. നമുക്കറിയാം, നേരത്തെ തന്നെ അല്ലെങ്കിൽ ഇന്നലെ ഈ സജി ചെറിയാൻ്റെ വിവാദ പ്രസ്താവന വന്നതിന് പിന്നാലെ തന്നെ സംസ്ഥാനമൊട്ടാകെ, പ്രത്യേകിച്ച് തലസ്ഥാനത്ത് വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. സെക്രട്ടേറിയറ്റിലേക്ക് യുവജന സംഘടനകളുടെ എല്ലാം തന്നെ പ്രതിഷേധ മാർച്ച് നടന്നിരുന്നു. അതിന് പിന്നാലെ മന്ത്രിയുടെ ഓഫീസിനും സെക്രട്ടേറിയറ്റിനും ആകെയും സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. നാം കാണുന്നതുപോലെ അനക്സിന് മുന്നിൽ വലിയ പോലീസ് സന്നാഹമാണുള്ളത്. സെക്രട്ടേറിയറ്റ് അനക്സ് വണ്ണിൻ്റെ ഗേറ്റ്, അനക്സ് ഒന്നിൻ്റെ ഗേറ്റ് പൂർണ്ണമായും തടഞ്ഞ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് സന്ദർശകരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെ വലിയ സുരക്ഷാ സന്നാഹം സെക്രട്ടേറിയറ്റ് അനക്സിൻ്റെ രണ്ട് ഗേറ്റുകളിലുമുണ്ട്. ഒട്ടേറെ പോലീസ് സേനാംഗങ്ങൾ ഈ പരിസരത്തുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അപ്രതീക്ഷിതമായാണ് പ്രവർത്തകരെ എത്തിയെങ്കിലും അവരെ പെട്ടെന്ന് പോലീസിന് തടയാനായി അവരെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ എയർ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ ആരംഭിച്ച പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നില്ല. യുവജന സംഘടനകളുടെ ഭാഗത്ത് തുടർച്ചയായ പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ പ്രതിഷേധങ്ങൾ ഇന്ന് സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? രതീഷ്, ഇന്നലെ മുതൽ തന്നെ യുവജന സംഘടനകളുടെ എല്ലാ ഭാഗത്തുനിന്ന് പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും സെക്രട്ടേറിയറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അത്തരം പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇപ്പോൾ നടന്നത് അപ്രതീക്ഷിതമായൊരു പ്രതിഷേധമായിരുന്നു. മുൻകൂട്ടി അറിയിച്ച് പോലീസിനെയൊന്നും അറിയിച്ച് നടത്തിയ പ്രതിഷേധമായിരുന്നില്ല. പൊടുന്നനെയാണ് ഏതാനും യുവമോർച്ച പ്രവർത്തകർ, അഞ്ച് യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് അനക്സിലേക്ക്, സജി ചെറിയാൻ്റെ ഓഫീസുള്ള സെക്രട്ടേറിയറ്റ് അനക്സ് ഒന്നിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. സെക്രട്ടേറിയറ്റ് അനക്സ് ഒന്നിൻ്റെ പരിസരത്തേക്ക് ചാടിക്കയറുകയായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിലും പോലീസ് അത് തടഞ്ഞു. എന്തായാലും ഇനിയും ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സജി ചെറിയാൻ്റെ രാജിക്കായി എല്ലാ കക്ഷികളും നിലപാടെടുത്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള പ്രതിഷേധങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് പോലീസ് സന്നാഹം ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്.